ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ പിയോ, അഷ്ടമിച്ചിറ, ചാലക്കുടി. ചാലക്കുടിയിൽ പോലീസ് വാഹനാക്രമണത്തിൽ 5 പേരെ ചാലക്കുടി പോലീസ് അറസ്റ്റ് ചെയ്തു. SIയുടെ കാല് തല്ലിയൊടിക്കുമെന്ന ഭീഷണി പ്രസംഗം നടത്തിയ SFI നേതാവ് ഹസൻ മുബാറക്കിനെതിരെ പ്രസംഗം പരിശോധിച്ച ശേഷം നടപടിയെന്ന പോലീസ്. വധശിക്ഷ കാത്ത് ജയിലിൽ കഴിയുന്ന ചിദംബരം എന്നയാളുടെ മാനസാന്തരത്തിന്റെ കഥയുമായി റിപ്പർ ജയാനന്ദന്റെ നോവൽ പുലരിവിരിയും മുൻപേ. എറണാകുളം പ്രസ് ക്ലബ്ബിൽ നടന്ന ചടങ്ങിൽ റിട്ടയേർഡ് ജസ്റ്റിസ് കെ നാരായണക്കുറുപ്പ് പുസ്തകം പ്രകാശനം ചെയ്തു. ഒന്നര വർഷം മുൻപ് മതിലകത്ത് അപകടത്തിൽപ്പെട്ട വാഹനത്തിൽ നിന്ന് പിടിച്ചെടുത്ത 550 കിലോ പഞ്ചസാര സിവിൽ സപ്ലൈസ് വകുപ്പ് കുഴിച്ചുമൂടി. കുഴിച്ചുമൂടൽ പഞ്ചസാര ഭക്ഷ്യയോഗ്യമല്ലെന്ന പരിശോധനയിൽ വ്യക്തമായതോടെ. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. ചാലക്കുടിയിൽ പോലീസ് വാഹന ആക്രമണ കേസിൽ 5 പേരെ ചാലക്കുടി പോലീസ് അറസ്റ്റ് ചെയ്തു. എന്നാൽ SIയുടെ കാല് തല്ലിയൊടിക്കുമെന്ന ഭീഷണി പ്രസംഗം നടത്തിയ SFI നേതാവ് ഹസൻ മുബാറക്കിനെതിരെ പോലീസ് കേസെടുത്തിട്ടില്ല. പ്രസംഗം പരിശോധിച്ച ശേഷം നടപടിയെന്നാണ് പോലീസ് അറിയിക്കുന്നത്. ചാലക്കുടിയിൽ പോലീസുകാരനെ ഭീഷണിപ്പെടുത്തിയ സംഭവത്തിൽ SFI പ്രവർത്തകനെതിരെ കേസ്. SFI കേന്ദ്ര കമ്മിറ്റി അംഗം ഹസൻ മുബാറക്കിനെതിരെയാണ് കേസ്. ചാലക്കുടി സബ് ഇൻസ്പെക്ടർക്കെതിരെയാണ് ഹസൻ ഭീഷണി മുഴക്കിയത്. SIയുടെ കൈയും കാലും തല്ലിയൊടിക്കുമെന്നായിരുന്നു ഹസൻ മുബാറക്കിന്റെ ഭീഷണി. SFIയുടെ കൊടിതോരണം കാണുമ്പോൾ, SFIയുടെ ഫ്ലക്സ് കാണുമ്പോൾ, SFIയുടെ പതാക കാണുമ്പോൾ ഒരു ജാതിരി കുരിശ് കാണുന്ന പ്രേതത്തെ പോലെ കുറെ ദിവസമായി ചാലക്കുടി അങ്ങാടിയിൽ തൊടല് പൊട്ടിച്ച പേപ്പട്ടിയെ പോലെ കാക്കിയടിഞ്ഞുകൊണ്ട് നടക്കുന്നു. കൊന്നേ പറയാനുള്ളൂ, തെരുവ് തല്ലിതുപോലെ ചാലക്കുടി പട്ടണത്തിലിട്ട് ഞങ്ങൾ തല്ലുമെന്ന് പറയുന്ന സംഘടന SFI ആണ്. അതിന് ഞങ്ങൾക്ക് ആരുടെയും അകമ്പടി വേണ്ട. അതിനിടെ പോലീസ് ജീപ്പ് തകർത്ത സംഭവത്തിലെ മുഖ്യപ്രതിയും DYFI നേതാവുമായ നിധിൻ പുല്ലനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കി. ഇന്നലെ മറ്റഞ്ച് പ്രതികളെ കോടതി റിമാൻഡ് ചെയ്തിരുന്നു. പൊതുമുതൽ നശിപ്പിച്ചവരെ രക്ഷപ്പെടുത്താൻ സഹായിച്ചുവെന്ന കുറ്റത്തിന് ചാലക്കുടി CPM ഏരിയ സെക്രട്ടറി KS അശോകനടക്കം 15 CPM പ്രവർത്തകർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. ചാലക്കുടി പുല്ലൻ വീട്ടിൽ നിധിൻ, കുറ്റിച്ചിറ മാരാങ്കൂടുമംഗലം വീട്ടിൽ വിൽഫിൻ, പട്ടാമ്പി കളത്തിൽ വീട്ടിൽ ഷമീം, കാലടി കാഞ്ഞൂർ വളപ്പിൽ വീട്ടിൽ ഗ്യാനേഷ്, പരിയാരം കാഞ്ഞിരപ്പള്ളി കൈതാരത്ത് വീട്ടിൽ ജിയോ എന്നിവരെയാണ് ഇതുവരെ അറസ്റ്റ് ചെയ്തത്. മീഡിയ ടൈം, ചാലക്കുടി. പോലീസ് DYFI മർദ്ദനത്തിനെതിരെ സ്വകാര്യ അന്യായം ഫയൽ ചെയ്യുമെന്ന പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കോൺഗ്രസ് നേതാക്കൾ സംസാരിക്കുന്ന വേദിക്ക് സമീപം മുന്നറിയിപ്പില്ലാതെയായിരുന്നു പോലീസ് നടപടി. അപായപ്പെടുത്താനുള്ള മനഃപൂർവമായ ശ്രമമാണ് നടന്നതെന്നും സതീശൻ ആരോപിച്ചു. ഞങ്ങളുടെ കുട്ടികളെ ആക്രമിച്ചതിനെതിരായി എല്ലാ സ്ഥലത്തും ഞങ്ങൾ മനുഷ്യാവകാശ കമ്മീഷനിൽ, പോലീസ് കംപ്ലയിന്റ് അതോറിറ്റിയിൽ, അതുപോലെ സ്വകാര്യ അന്യായങ്ങൾ കൊടുക്കും. അതിനുവേണ്ടിയിട്ടുള്ള നടപടികൾ മുഴുവൻ ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. ഞങ്ങൾ സംസാരിച്ചുകൊണ്ട് ഇരിക്കുമ്പോൾ ജലപീരങ്കി അടിക്കുകയാണ്. ഏത് കാലത്താണ് ചെയ്തിരിക്കുന്നത്? ഞങ്ങളുടെ സ്റ്റേജിന്റെ മുകളിൽ വന്നാണ് ഗ്രാനേഡ് പൊട്ടുന്നത്. നിങ്ങളല്ലേ ലൈവ് എടുത്ത് കാണിച്ചത്, വിഷ്വൽ മീഡിയ. ഇത്രയും നേതാക്കൾ ഇരിക്കുന്ന സ്റ്റേജിന്റെ മീതെ എന്ത് പ്രകോപനം ഉണ്ടായിട്ടാണ്? എന്ത് അല്ല, ഏത് നിയമപരമായ നടപടിക്രമം ഉപയോഗിച്ചില്ല? DGP വരെ DGPക്ക് അറിയില്ല. ആരാണ് ഉത്തരവ് കൊടുത്തത്? ഏത് സമയത്താണ് മുന്നറിയിപ്പില്ലാതെ ഗ്രനേഡ് പൊട്ടിക്കുന്നത്? മനഃപൂർവ്വം അപായപ്പെടുത്താൻ വേണ്ടി ചെയ്തതാണ്, കലി തീർക്കുകയാണ്. വധശിക്ഷ കാത്ത് ജയിലിൽ കഴിയുന്ന ചിദംബരം എന്നയാളുടെ മാനസാന്തരത്തിന്റെ കഥയുമായി റിപ്പർ ജയാനന്ദന്റെ നോവൽ പുലരിവിരിയും മുൻപേ. എറണാകുളം പ്രസ് ക്ലബ്ബിൽ നടന്ന ചടങ്ങിൽ റിട്ടയേർഡ് ജസ്റ്റിസ് കെ നാരായണക്കുറുപ്പ പുസ്തകം പ്രകാശനം ചെയ്തു. മാള പൊയ്യ സ്വദേശിയായ ജയാനന്ദൻ 5 കൊലപാതക കേസുകൾ ഉൾപ്പെടെ 23 കേസുകളിൽ പ്രതിയാണ്. എറണാകുളം പ്രസ് ക്ലബ്ബിൽ നടന്ന ചടങ്ങിൽ റിട്ടയേർഡ് ജസ്റ്റിസ് കെ നാരായണക്കുറുപ്പാണ് ജയാനന്ദന്റെ പുസ്തകം പ്രകാശനം ചെയ്തത്. ജയാനന്ദന്റെ മകളുടെ ഭർത്തൃപിതാവ് KP രാജഗോപാൽ പുസ്തകം ഏറ്റുവാങ്ങി. വളാഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ നിന്ന് 2016 SIയായി വിരമിച്ചയാളാണ് അദ്ദേഹം. ജയിലിൽ വെച്ചെഴുതിയ നോവലിൻ്റെ പ്രകാശന ചടങ്ങിൽ പങ്കെടുക്കാൻ ജയാനന്ദന് ഹൈക്കോടതി 2 ദിവസത്തെ എസ്കോർട്ട് പരോൾ അനുവദിച്ചിരുന്നു. അന്ന് പരോളിനായി ഹൈക്കോടതിയിൽ ഹാജരായിരുന്നത് അഭിഭാഷകയായിരുന്ന മകൾ കീർത്തി ജയാനന്ദനാണ്.
5 കൊലപാതക കേസുകളിൽ പ്രതിയായ ജയാനന്ദൻ 17 വർഷമായി ജയിലിലാണ്. 9-ാം ക്ലാസ് വിദ്യാഭ്യാസം മാത്രമുള്ള ജയാനന്ദന് വായനാശീലമുണ്ടാകുന്നത് വിയൂർ ജയിൽ ലൈബ്രറിയിലെ പുസ്തകങ്ങളിലൂടെയാണ്. ഒരു നോവൽ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. 2 നോവലുകൾ എഴുതി പൂർത്തിയാക്കുകയും ചെയ്തു. നോൺ ഫിക്ഷൻ എഴുതാനും ആലോചനയുണ്ട്. ജയിലിൽ വെച്ചുണ്ടായ പരിവർത്തനമാണ് ജയാനന്ദനെ എഴുതാൻ പ്രേരിപ്പിക്കുന്നതെന്ന് റിട്ടയർഡ് ജസ്റ്റിസ് കെ നാരായണക്കുറുപ്പ് പറഞ്ഞു. മാള പൊയ്യ സ്വദേശിയായ ജയാനന്ദൻ 5 കൊലപാതക കേസുകൾപ്പെടെ 23 കേസുകളിൽ പ്രതിയാണ്. 3 കൊലക്കേസുകളിൽ കുറ്റവിമുക്തനായെങ്കിലും 2 കേസിൽ ശിക്ഷിക്കപ്പെട്ടു. എറണാകുളം പുത്തമ്പേരിക്കര സ്വദേശിനിയെ കൊന്ന കേസിൽ വധശിക്ഷ വിധിച്ചിരുന്നു. പിന്നീട് സുപ്രീംകോടതി ഇത് ജീവപര്യന്തമാക്കി. മീഡിയ ടൈം, കൊച്ചി. 1.5 വർഷം മുൻപ് മതിലകത്ത് അപകടത്തിൽപ്പെട്ട വാഹനത്തിൽ നിന്ന് പിടിച്ചെടുത്ത 550 കിലോ പഞ്ചസാര കേടുവന്നതിനെ തുടർന്ന് സിവിൽ സപ്ലൈസ് വകുപ്പ് കുഴിച്ചുമൂടി. പഞ്ചസാര ഭക്ഷ്യയോഗ്യമല്ലെന്ന സപ്ലൈകോ ക്വാളിറ്റി അഷ്വറൻസ് വിഭാഗത്തിൻ്റെ പരിശോധനയിൽ വ്യക്തമായതോടെ കുഴിച്ചുമൂടുകയായിരുന്നുവെന്ന് താലൂക്ക് സപ്ലൈ ഓഫീസർ പറഞ്ഞു. ചെന്ത്രാപ്പിന്നിയിലെ നമ്പ്രാട്ടിച്ചിറയിലുള്ള സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്താണ് പഞ്ചസാര കുഴിച്ചുമൂടിയത്. വാഹനത്തിൽ നിന്ന് നിരോധിത പാൻ മസാല കണ്ടെത്തിയതിനാലാണ് ഒപ്പം കണ്ടെത്തിയ 11 ചാക്ക് പഞ്ചസാരയും 27 ചാക്ക് അരിയും പിടിച്ചെടുത്തത്. കോടതി ഉത്തരവ് പ്രകാരം സപ്ലൈകോ ഏറ്റെടുത്ത് എടമുട്ടത്തെ ഗോഡൌണിലേക്ക് മാറ്റിയിരുന്നു. ഭക്ഷ്യസാധനങ്ങൾ ഉപയോഗശൂന്യമായി നശിക്കാൻ സാധ്യതയുള്ളതായി താലൂക്ക് സപ്ലൈ ഓഫീസർ അറിയിച്ചതിനാൽ അരിയും പഞ്ചസാരയും പൊതുവിപണി വഴിയോ പരസ്യലേലം വഴിയോ വിൽക്കാൻ ജില്ലാ കളക്ടർ ഉത്തരവിട്ടിരുന്നു. ലേലത്തിൽ ആരും പങ്കെടുക്കാതിരുന്നതിനാൽ അരി പൊതുവിപണി വഴി വിറ്റഴിച്ചിരുന്നു. എന്നാൽ പഞ്ചസാര ഭക്ഷ്യയോഗ്യമല്ലെന്ന് സപ്ലൈകോ ക്വാളിറ്റി അഷുറൻസ് വിഭാഗത്തിന്റെ പരിശോധനയിൽ വ്യക്തമായതോടെ കളക്ടറുടെ ഉത്തരവ് പ്രകാരം കുഴിച്ചു മൂടുകയായിരുന്നുവെന്ന് താലൂക്ക് സപ്ലൈ ഓഫീസർ വി രാജേഷ് പറഞ്ഞു. അതേസമയം സപ്ലൈകോയിൽ ആവശ്യ സാധനങ്ങൾ കിട്ടാത്ത സാഹചര്യത്തിൽ 11 ചാക്ക് പഞ്ചസാര കുഴിച്ചു മൂടിയത് ഉദ്യോഗസ്ഥരുടെ അലംഭാവമാണെന്ന് കോൺഗ്രസ് ചെന്ത്രാപ്പിനി മണ്ഡലം കമ്മിറ്റി ആരോപിച്ചു. മീഡിയ ടൈം, കൈപ്പമംഗലം. കോട്ടപ്പുറം രൂപത നിയുക്ത ബിഷപ്പ് മോൺസിഞ്ചോർ ഡോക്ടർ അംബ്രോസ് പുത്തൻ വീട്ടിലിൻ്റെ മെത്രാഭിഷേകം 20 ജനുവരി കോട്ടപ്പുറം സെൻറ്റ് മൈക്കിൾസ് കത്തീഡ്രലിൽ നടക്കും. വരാപ്പുഴ ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ മെത്രാഭിഷേക കർമ്മങ്ങളുടെ മുഖ്യ കാർമ്മികനാകും. ഭാരതത്തിലെ വത്തിക്കാൻ പ്രതിനിധി ആർച്ച് ബിഷപ്പ് ഡോക്ടർ ലിയോ പോൾ ദോ ജെറിലി അനുഗ്രഹ പ്രഭാഷണം നടത്തും. കോട്ടപ്പുറം രൂപത നിയുക്ത ബിഷപ്പ് ഡോക്ടർ അംബ്രോസ് പുത്തൻ വീട്ടിലിൻ്റെ മെത്രാഭിഷേകം 20 കോട്ടപ്പുറം സെൻറ്റ് മൈക്കിൾസ് കത്തീഡ്രലിൽ വൈകിട്ട് 3 നടക്കും. വരാപ്പുഴ ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ മെത്രാഭിഷേക കർമ്മങ്ങളുടെ മുഖ്യ കാർമ്മികനാകും. വരാപ്പുഴ ആർച്ച് ബിഷപ്പ് എമിരേറ്റസ് ഡോക്ടർ ഫ്രാൻസിസ് കല്ലറക്കലും കോട്ടപ്പുറം ബിഷപ്പ് എമിരേറ്റസ് ഡോക്ടർ ജോസഫ് കാരിക്കശ്ശേരിയും മുഖ്യ സഹകാർമ്മികരായിരിക്കും. KRLCBC പ്രസിഡന്റും കോഴിക്കോട് ബിഷപ്പുമായ ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ വചനപ്രഘോഷണം നടത്തും. ഭാരതത്തിലെ വത്തിക്കാൻ പ്രതിനിധി ആർച്ച് ബിഷപ്പ് ഡോക്ടർ ലിയോ പോൾ ദോ ജിറലി അനുഗ്രഹ പ്രഭാഷണം നടത്തും. സീറോ മലബാർ, സീറോ മലങ്കര, ലത്തീൻ റീത്തുകളിലെ നിരവധി മെത്രാന്മാരും വൈദികരും സഹകാർമ്മികരാകും. ഇതോടനുബന്ധിച്ചുള്ള പൊതുസമ്മേളനം സ്പീക്കർ AN ഷംസീർ ഉദ്ഘാടനം ചെയ്യും. കോട്ടപ്പുറം രൂപത അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ബിഷപ്പ് ഡോക്ടർ അലക്സ് വടക്കുംതല അധ്യക്ഷത വഹിക്കും. വ്യവസായ മന്ത്രി പി രാജീവ് മുഖ്യപ്രഭാഷണം നടത്തും. പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് VD സതീശൻ മുഖ്യാതിഥിയായിരിക്കും. ബെന്നി ബെഹനാൻ MP, ഹൈബി ഈഡൻ MP, അഡ്വക്കേറ്റ് VR സുനിൽകുമാർ MLA, ET ടൈസൺ മാസ്റ്റർ MLA തുടങ്ങിയവർ സംബന്ധിക്കും. വിവിധ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണെന്ന് ജനറൽ കൺവീനർ ഡോക്ടർ ആന്റണി കുരിശിങ്കൽ അറിയിച്ചു. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. സ്കൂൾ മുറ്റത്ത് മിഠായി കവർ കൊണ്ട് നിർമ്മിച്ച ക്രിസ്മസ് ട്രീ ശ്രദ്ധേയമായി. ചന്ദ്രാപ്പിന്നി ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഭാഗമായി വ്യത്യസ്തമായി ക്രിസ്മസ് ട്രീ ഒരുക്കിയത്. 1 സമയമെടുത്താണ് ക്രിസ്മസ് ട്രീയുടെ നിർമ്മാണം നടത്തിയത്. സീഡ് ലവ് പ്ലാസ്റ്റിക് പദ്ധതിയുടെ ഭാഗമായാണ് വലിച്ചെറിയുന്ന മിഠായി കവറുകൾ ശേഖരിക്കാൻ തുടങ്ങിയത്. ഇതിനായി സ്കൂൾ അങ്കണത്തിൽ വേസ്റ്റ് ബിന്നും സ്ഥാപിച്ചു. 6 ശേഖരിച്ച മിഠായി കവറുകൾ എന്തു ചെയ്യുമെന്ന ചിന്തയിലാണ് ക്രിസ്മസ് ട്രീ ഒരുക്കാമെന്നതിൽ എത്തിച്ചേർന്നത്. അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന് ആദ്യം ശേഖരിച്ച കവറുകൾ തരംതിരിച്ച് മിഠായി കവറുകൾ മാത്രമെടുത്താണ് ക്രിസ്മസ് ട്രീ ഒരുക്കിയത്. സ്കൂൾ അങ്കണത്തിൽ നിന്ന് ശേഖരിച്ച ഏകദേശം 100 കിലോയോളം മിഠായി കവറുകൾ കൊണ്ടാണ് 30 ഉയരത്തിൽ ക്രിസ്മസ് ട്രീ നിർമ്മിച്ചത്. 1 സമയമെടുത്താണ് ക്രിസ്മസ് ട്രീയുടെ നിർമ്മാണം നടത്തിയത്.
ഇത്രയും അധികം മിഠായി കവറുകൾ ക്യാമ്പസിൽ വലിച്ചെറിയപ്പെടുന്നുണ്ടെന്നും അതിൻ്റെ ഭീകരത മറ്റുള്ളവരെ കൂടി ബോധ്യപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ക്രിസ്മസ് ട്രീ ഒരുക്കിയതെന്നും പ്രിൻസിപ്പാൾ ശ്രീജീഷ്, അധ്യാപകൻ ശ്രീകാന്ത് എന്നിവർ പറഞ്ഞു. ക്രിസ്മസ് ട്രീയോടൊപ്പം പുൽക്കൂടും നക്ഷത്രവും ഒരുക്കിയിരുന്നു. വിവിധ കലാപരിപാടികളും ഇതോടൊപ്പം സംഘടിപ്പിച്ചു. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. ഇനി നാട്ടിൽ നടന്നത്. അമ്പഴക്കാട് സെൻറ് തോമസ് ഫെറോന ഇടവകയിലെ 31 കുടുംബ സമ്മേളന യൂണിറ്റുകളുടെയും വിവിധ സംഘടനകളുടെയും നേതൃത്വത്തിൽ മെഗാ കരോൾ സംഘടിപ്പിച്ചു. അഷ്ടമിച്ചിറ ജംഗ്ഷനിൽ നിന്നും അമ്പഴക്കാട് ഫെറോന പള്ളിയിലേക്ക് നടത്തിയ മെഗാ കരോൾ ഇടവക വികാരി ഫാദർ സെബാസ്റ്റ്യൻ നടവരമ്പൻ ഉദ്ഘാടനം നിർവഹിച്ചു. വിവിധങ്ങളായിട്ടുള്ള മേഖല കൺവീനർമാരെ, യൂണിറ്റ് അംഗങ്ങളെ, ഇടവക അംഗങ്ങളെ, എത്രയും സ്നേഹമുള്ള നാട്ടുകാരെ, സെൻറ് തോമസ് ഫെറോന പള്ളിയുടെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന ഈ മെഗാ കരോൾ നവംബർ 2023 എല്ലാവർക്കും സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും ആനന്ദത്തിന്റെയുമായിട്ടുള്ള ക്രിസ്മസ് എല്ലാവർക്കും ഒരു അനുഗ്രഹമായി തീരട്ടെ എന്ന് ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. മാള ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർ കെ വി രഘു, വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് വിൻസെന്റ് ഇല്ലിക്കാണി, മെഗാ കരോൾ ജനറൽ കൺവീനർ തോമസ് ഇല്ലിക്കാണി, കേന്ദ്രസമിതി പ്രസിഡന്റ് ജോയ് ഇലഞ്ഞിക്കൽ, ഫാദർ ഗ്ലിഡിൻ പഞ്ഞിക്കാരൻ, കൈക്കാരന്മാർ, കുടുംബ യൂണിറ്റ് പ്രസിഡന്റുമാർ, സംഘടനാ ഭാരവാഹികൾ, ഇടവകാംഗങ്ങൾ എന്നിവർ സന്നിഹിതരായിരുന്നു. ക്രിസ്തുമസിനെ വരവേറ്റ് മേലടൂർ ഉണ്ണി മിശിഹ ദേവാലയം. കരോൾ ഗാനങ്ങളുമായി വിവിധ യൂണിറ്റുകളിൽ നിന്ന് എത്തിയ കരോൾ സംഘം ദേവാലയാങ്കണത്തിൽ സംഗമിച്ചു. തുടർന്ന് മെഗാ മാർഗംകളി അരങ്ങേറി. മേലടൂർ ഇടവക വികാരി ഫാദർ ജോസ് പാലാട്ടി ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്തു. അസിസ്റ്റന്റ് വികാരി ഫാദർ ടെറൻസ് കുടിയൻ, കൈക്കാരന്മാർ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. മാള റോട്ടറി ക്ലബ്ബ് ക്രിസ്തുമസ് ആഘോഷവും അനുമോദനവും നടത്തി. അമേരിക്കയിലെ ഹൂസ്റ്റൺ സർവകലാശാലയിൽ നിന്നും ഫിനാൻസ് മാനേജ്മെൻറ്റിൽ ഡോക്ടറേറ്റ് ലഭിച്ച മാള റോട്ടറി ക്ലബ്ബ് മെമ്പർ പോൾ വടക്കുംചേരിയെ ആദരിച്ചു. റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് പോൾ പാറയിൽ കേക്ക് മുറിച്ച ക്രിസ്തുമസ് ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചു. ജോർജ് പുതിയപറമ്പിൽ മുഖ്യാതിഥിയായിരുന്ന ചടങ്ങിൽ റോയ് കണ്ടപ്പശ്ശേരി, അലോഷ്യസ് സ്റ്റീഫൻ എന്നിവർ സംസാരിച്ചു. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ക്രിസ്തുമസ് ദിനത്തിലെ ഒരു കുർബാന ഏകീകൃത രീതിയിൽ നടത്താനും ശേഷം ജനാഭിമുഖ കുർബാന തുടരാനും വൈദിക സമിതിയുടെ തീരുമാനം. ഏകീകൃത കുർബാന അടിച്ചേൽപ്പിക്കാൻ അനുവദിക്കില്ലെന്ന നിലപാടിലാണ് അൽമായ മുന്നേറ്റം. പാതിര കുർബാന ഏകീകൃതമാക്കാൻ അനുവദിക്കില്ലെന്നും അൽമായ മുന്നേറ്റം വ്യക്തമാക്കുന്നു. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ കാലങ്ങളായി നിലനിൽക്കുന്ന കുർബാന തർക്കം ഒത്തുതീർപ്പാക്കാനായി മാർപ്പാപ്പയുടെ പ്രതിനിധി ആർച്ച് ബിഷപ്പ് സിറിൽ വാസിൽ നേരിട്ടെത്തി പല തലങ്ങളിൽ ചർച്ച നടത്തിയെങ്കിലും ഫലം കണ്ടിരുന്നില്ല. ഇതേ തുടർന്ന് സഭാ നേതൃത്വത്തിൻ്റെ നിർദ്ദേശപ്രകാരം അതിരൂപത അപ്പോസ്തലിക് അഡ്മിനിസ്ട്രേറ്റർ ബിഷപ്പ് ബോസ്കോ പുത്തൂർ പ്രത്യേക സർക്കുലർ പുറത്തിറക്കിയിരുന്നു. ഐരാണിക്കുളം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ തിരുവാതിര മഹോത്സവത്തോടനുബന്ധിച്ച് ഇന്ന് പെരുവനം സതീശന്മാരാർ നയിക്കുന്ന പഞ്ചാരിമേളം നടന്നു. 10 ഗജവീരന്മാരാണ് കാർത്തിക നാളായ ഇന്ന് പഞ്ചാരിമേളത്തിനൊപ്പം അണിനിരന്ന് തിടമ്പേറ്റിയത്. വൈകിട്ട് കാർത്തിക ദീപക്കാഴ്ച, തിരുവാതിരക്കളി എന്നിവ നടന്നു. പറവൂരിൽ ഗ്രേഡ് SIയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. ഞാറക്കൽ സ്റ്റേഷനിലെ SI ഷിബു ആണ് തൂങ്ങി മരിച്ചത്. കരൾ സംബന്ധമായ രോഗത്തിന് ചികിത്സയിലായിരുന്നു. കഴിഞ്ഞ ദിവസം ഇദ്ദേഹം ഏറെ മദ്യപിച്ചിരുന്നതായാണ് പോലീസുകാർ പറയുന്നത്. തുടർന്ന് ജീവൻ ഒടുക്കിയതാവാം എന്ന് കരുതുന്നുവെന്നും പോലീസുകാർ പറയുന്നു. പറവൂർ തത്തപ്പിള്ളിയിലെ വീട്ടിലാണ് ഇദ്ദേഹത്തെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഗുരുവായൂർ അരിയന്നൂരിൽ ശബരിമല തീർത്ഥാടകരുടെ വാഹനമിടിച്ച് കാൽനട യാത്രികൻ മരിച്ചു. കണ്ടാണിശ്ശേരി സ്വദേശി ശ്രീനിവാസനാണ് മരിച്ചത്. രാവിലെ 8 മണിയോടെയായിരുന്നു അപകടം. ഗുരുവായൂരിലേക്ക് പോകുകയായിരുന്ന കോഴിക്കോട് സ്വദേശികളുടെ വാഹനമാണ് ഇടിച്ചത്. തൃശൂർ കാണിപ്പയ്യൂരിൽ ഗുഡ്സ് ഓട്ടോ മറിഞ്ഞ് ഒരാൾ മരിച്ചു. കാണിപ്പയ്യൂർ മാന്തോപ്പ് കിഴക്കുമുറിയിലാണ് സംഭവം. പഴുന്നാന ഭാഗത്തു നിന്നും മാന്തോപ്പിലേക്ക് വന്നിരുന്ന ഗുഡ്സ് ഓട്ടോ നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു. അറവശാലയിൽ ജോലി ചെയ്യുന്ന ഇതര സംസ്ഥാന തൊഴിലാളിയാണ് മരിച്ചത്. മൃതദേഹം കുന്നംകുളം താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി.
മതിലകം സെൻറ് ജോസഫ്സ് ദേവാലയം ഒരുക്കുന്ന മുസ്ലിസ് ക്രിസ്തുമസ് കാർണിവലിന് തുടക്കമായി. മതിലകം സെൻറ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ ആരംഭിച്ച ക്രിസ്തുമസ് കാർണിവൽ കോട്ടപ്പുറം രൂപത നിയുക്ത ബിഷപ്പ് ഡോക്ടർ ആംബ്രോസ് പുത്തൻ വീട്ടിൽ ഉദ്ഘാടനം ചെയ്തു. ബെന്നി ബെഹന്നാൻ എം പി അധ്യക്ഷത വഹിച്ചു. കാർണിവൽ ചെയർമാൻ ഫാദർ ജോസഫ് മാളിയേക്കൽ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഡേവിസ്, മതിലകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ, ക്രിസ്ത്യൻ സർവീസ് സൊസൈറ്റി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജോജോ മനക്കൽ, ഒ എ ജെൻഡ്രിൻ, ഫിലിപ്പ് ഒളാട്ടുപുറം, ജിസ്മോൻ ഫ്രാൻസിസ് എന്നിവർ സംസാരിച്ചു. കയറുകൊണ്ട് നിർമ്മിച്ച മതിലകം പള്ളിവളവിലെ ക്രിസ്മസ് സ്റ്റാർ ശ്രദ്ധേയമായി. മതിലകം പള്ളിവളവ് സെൻറ് ജോസഫ് ചർച്ചിന് മുൻഭാഗത്തായാണ് ജീസസ് യൂത്ത് പ്രവർത്തകർ ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഭാഗമായി കൂറ്റൻ നക്ഷത്രം സ്ഥാപിച്ചത്. പള്ളിക്ക് കീഴിലെ ജീസസ് യൂത്ത് പ്രവർത്തകരായ 15 യുവാക്കൾ 6 ദിവസം അധ്വാനിച്ചാണ് 32 അടി ഉയരമുള്ള ഭീമൻ സ്റ്റാർ ഉണ്ടാക്കിയത്. നക്ഷത്രത്തിൻ്റെ മധ്യഭാഗത്തായി മനോഹരമായ പുൽക്കൂടും ഒരുക്കിയിട്ടുണ്ട്. 80 കിലോ കയർ ഉപയോഗിച്ച് നിർമ്മിച്ച ക്രിസ്മസ് നക്ഷത്രത്തിന് ഇതിനോടകം സ്റ്റാർ പരിവേഷം ലഭിച്ചിരിക്കുകയാണ്. ജോസഫ് സാം, കിറ്റോ ജോസ്, അലക്സ് അബിൻ, നോബിൾ, നിൻഡോ, നിതിൻ, ലിവിൻ, അലൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു നിർമ്മാണം. കൊടുങ്ങല്ലൂർ കളേഴ്സ് ഫാമിലി ഫൗണ്ടേഷൻ്റെ സ്നേഹസംഗമവും ക്രിസ്മസ് പ്രോഗ്രാമും ഒപ്പം നിർധനാരോഗികൾക്കുള്ള ധനസഹായവും നടത്തി. യോഗത്തിൽ കളേഴ്സ് ഫാമിലി ഫൗണ്ടേഷൻ്റെ അഡ്മിൻ കോർഡിനേഷൻ പാനൽ അംഗം ശാലിനിയുടെ അധ്യക്ഷതയിൽ കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. മുഖ്യാതിഥിയായി കൊടുങ്ങല്ലൂർ SI റോൾഡ് നിർധന രോഗികൾക്കുള്ള ധനസഹായം കൈമാറി. അനൂപ് മോഹൻ, ഉണ്ണി പണിക്കശ്ശേരി, സുമതി കെ എന്നിവർ സംസാരിച്ചു. കൊടകര ദീപം വനിതാ സഹകരണ സംഘത്തിൻ്റെ വാർഷിക പൊതുയോഗം സംഘടിപ്പിച്ചു. കൊടകര ഗവൺമെൻറ് LP സ്കൂളിൽ നടത്തിയ വാർഷിക പൊതുയോഗത്തിൽ സംഘം പ്രസിഡന്റ് സ്വപ്ന സത്യൻ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് വിലാസിനി ശശി, ബോർഡംഗങ്ങളായ ഗ്രീഷ്മ അനിലൻ, മോളി ജോൺസൺ, സെക്രട്ടറി രേഖ രമേശ് എന്നിവർ സംസാരിച്ചു. കൊടകര സെൻറ് ജോസഫ് ഫെറോന ദേവാലയത്തിൻ്റെ കേന്ദ്ര സമിതിയുടെ നേതൃത്വത്തിൽ ക്രിസ്മസ് പപ്പ മത്സരം സംഘടിപ്പിച്ചു. ഫെറോന വികാരി ഡേവിസ് കല്ലിങ്ങൽ, സഹവികാരി ടോണി പാറേക്കാടൻ, കൈക്കാരന്മാരായ ജോയ് മാളിയേക്കൽ, ജോയ് വടക്കേത്തല, സ്റ്റാലിൻ കുറ്റിയിൽ, കേന്ദ്രസമിതി പ്രസിഡന്റ് പ്രിൻസ് ചിറ്റാട്ടുകാരൻ എന്നിവർ നേതൃത്വം നൽകി. ദേവാലയത്തിൽ നിന്നും ആരംഭിച്ച ക്രിസ്മസ് പാപ്പ വേഷധാരികൾ ടൗൺ ചുറ്റി ദേവാലയത്തിൽ സമാപിച്ചു. ഇടവകയിലെ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. പുത്തഞ്ചിറ മാണിയങ്കാവ് പുലരി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന അഖില കേരള സെവൻസ് ഫുട്ബോൾ ടൂർണമെൻ്റ് തൃശൂർ ജില്ലാ കളക്ടർ VR കൃഷ്ണതേജ ഉദ്ഘാടനം ചെയ്തു. ഫുട്ബോൾ താരം IM വിജയൻ മുഖ്യ അതിഥിയായി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോമി ബേബി അധ്യക്ഷയായി. ഗ്രാമപഞ്ചായത്ത് അംഗം MM ഷമേജ്, ക്ലബ് രക്ഷാധികാരികളായ MB സേതു, MA ഷാജഹാൻ, KN സജീവൻ, TS ഷാജി, PD ദിബു, PR സജീവൻ, MA അനസ്, TS ഷാജു, കൃഷ്ണപ്രസാദ് കണ്ണിക്കര എന്നിവർ പ്രസംഗിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. ചാലക്കുടിയിൽ പോലീസ് വാഹനാക്രമണത്തിൽ 5 പേരെ ചാലക്കുടി പോലീസ് അറസ്റ്റ് ചെയ്തു. SIയുടെ കാല് തല്ലിയൊടിക്കുമെന്ന ഭീഷണി പ്രസംഗം നടത്തിയ SFI നേതാവ് ഹസ്സൻ മുബാറക്കിനെതിരെ പ്രസംഗം പരിശോധിച്ച ശേഷം നടപടിയെന്ന പോലീസ്. വധശിക്ഷ കാത്ത് ജയിലിൽ കഴിയുന്ന ചിദംബരം എന്നയാളുടെ മാനസാന്തരത്തിൻ്റെ കഥയുമായി റിപ്പർ ജയാനന്ദൻ്റെ നോവൽ പുലരി വിരിയും മുൻപേ. എറണാകുളം പ്രസ് ക്ലബ്ബിൽ നടന്ന ചടങ്ങിൽ റിട്ടയേർഡ് ജസ്റ്റിസ് കെ നാരായണക്കുറുപ്പ് പുസ്തകം പ്രകാശനം ചെയ്തു. ഒന്നര വർഷം മുൻപ് മതിലകത്ത് അപകടത്തിൽപ്പെട്ട വാഹനത്തിൽ നിന്ന് പിടിച്ചെടുത്ത 550 കിലോ പഞ്ചസാര സിവിൽ സപ്ലൈസ് വകുപ്പ് കുഴിച്ചുമൂടി. കുഴിച്ചുമൂടൽ പഞ്ചസാര ഭക്ഷ്യയോഗ്യമല്ലെന്ന പരിശോധനയിൽ വ്യക്തമായതോടെ. ന്യൂസ് റൗണ്ട് പൂർണ്ണമാകുന്നു. നമസ്കാരം.